ചിലവ് 2.5 ലക്ഷം രൂപ. ഒരു മണിക്കൂറിൽ 60 കിലോ മുളക് ഞെട്ടില്ലാതാക്കി മാറ്റാം. 12 മണിക്കൂർ വരെ തുടർച്ചയായി പ്രവർത്തിപ്പിക്കാം. ജീവിതം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ കൂട്ടിയോജിപ്പിച്ച യന്ത്രം എന്നേ കണ്ടിട്ടുള്ളൂ ഷൈജു ഇതിനെ. 8ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഷൈജുവിന്റെ ഈ കണ്ടുപിടുത്തം കിടിലം എന്ന് തന്നെ പറയാം. ഷൈജുവിന്റെ അന്നദാതാവും ഈ യന്ത്രമാണ്. ഞെട്ടുകളഞ്ഞ മുളക് ചതച്ച് പാക്കറ്റുകളിൽ ആക്കി വിറ്റാണ് ഷൈജു ജീവിക്കുന്നത്. അപ്പോൾ ആ കണ്ടുപിടുത്തത്തിന്റെ മഹത്വം ഒന്നുകൂടി ഏറും. സംസ്ഥാനത്തെ ഈ 2ാമത്തെ ഗ്രാമീണ ഗവേഷകന് വിദ്യാഭ്യാസം 8ാം ക്ലാസ് മാത്രം. താൻ നടത്തിയത് വലിയൊരു കണ്ടുപിടുത്തമെന്നൊന്നും ഷൈജുവിന് അറിയില്ലായിരുന്നു. ജീവിതം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ വേറെ ഗതിയൊന്നുമില്ലാതെ ഷൈജു കൂട്ടിയോജിപ്പിച്ച യന്ത്രമെന്നേ ഇതിനെ കണ്ടുള്ളൂ. മുളകിന്റെ ഞെട്ടുകളയാനുള്ള ഈ ഉപകരണം പക്ഷേ ഷൈജുവിനെ സംസ്ഥാന ശ്രദ്ധയിലേക്കാണ് ഉയർത്തിയത്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ നടത്തിയ മത്സരത്തിൽ റൂറൽ ഇന്നോവേഷൻ അവാർഡിന്റെ 2ാം സ്ഥാനം തൃശൂർ മുക്കാട്ടുകരയിലെ ഷൈജുവിന്റെ ചെറിയ വീട്ടിലേക്കാണ് എത്തിയത്. ഇതുണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2010 സ്റ്റാർട്ട് ചെയ്തതാണ് ബിസിനസ്സായിട്ട്. അപ്പോൾ അന്ന് ഞെട്ടികളയാനൊക്കെയുള്ള ബുദ്ധിമുട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ആൾക്കാരെ കിട്ടാനില്ല, കിട്ടിയാൽ തന്നെ അത് അത്ര ക്വാണ്ടിറ്റി നമുക്ക് ചെയ്തുതരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്ന് മുതൽ നമ്മളൊരു മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. അത് 2019 ലാസ്റ്റാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്തത്. ഞെട്ടുകളഞ്ഞ മുളക് ചതച്ച് ചെറിയ പാക്കറ്റുകളിലാക്കി വിൽക്കുന്ന ചെറുകിട സംരംഭമാണ് 12 വർഷമായി ഷൈജുവിന്റെ വരുമാന വഴി. അയൽപ്പക്കത്തെ വീടുകളിൽ സ്ത്രീകൾക്ക് എത്തിച്ചു കൊടുത്ത് ഞെട്ടുകളഞ്ഞാണ് ഷൈജു ഇതുവരെ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോയത്. ഡിമാൻഡ് കൂടിയപ്പോൾ കൈകൊണ്ട് ഞെട്ടുകളയൽ എളുപ്പമല്ലാതായി. സാങ്കേതികമായി പക്ഷേ ഒരു ജ്ഞാനവുമില്ലാത്ത ഷൈജു തന്റെ ആവശ്യത്തിന് വേണ്ടി ഇതെല്ലാം കണ്ടുപഠിച്ചു, പലതരം യന്ത്രങ്ങളുണ്ടാക്കി. ഒരിക്കൽ വീട്ടിൽ മുളകിന്റെ ഞെട്ട് കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരെണ്ണം തെറിച്ച് പ്ലാസ്റ്റിക് വരിഞ്ഞ കസേരയുടെ ദ്വാരത്തിൽ വീണു. ഞെട്ട് കീഴ്പോട്ടായാണ് വീണത്. മുളകിന്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗം ദ്വാരത്തിന് മുകളിലായിരുന്നു. ഇത് കണ്ടപ്പോഴാണ് ഷൈജുവിന്റെ മനസ്സിൽ ഒരു ആശയമുണ്ടായത്. അങ്ങനെ 2019 2.5 ലക്ഷം രൂപ ചിലവാക്കി അതൊരു പൂർണ്ണ യന്ത്രമാക്കി വികസിപ്പിച്ചു. ഒരു മണിക്കൂറിൽ 60 കിലോ മുളക് ഇപ്പോൾ ഞെട്ടില്ലാതാക്കാം. 12 മണിക്കൂർ വരെ തുടർച്ചയായി ഈ ഉപകരണം പ്രവർത്തിപ്പിക്കാം. വല്ലച്ചെറിയിലെ വ്യവസായ എസ്റ്റേറ്റിൽ മുറി അനുവദിച്ച് വ്യവസായ വകുപ്പും ഷൈജുവിനൊപ്പമുണ്ട്. ഷൈജുവിന്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് വാങ്ങിക്കൊടുക്കാൻ ശാസ്ത്ര സാങ്കേതിക കൌൺസിൽ സഹായിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. 2 ലക്ഷം രൂപ പിന്നെ 2ാമതാണ്, 3ാമത് 4ാമതൊക്കെ ആയിട്ട് പിന്നെ അവസാനം നമുക്കതിൻ്റെ ഒരു ഐഡിയ കിട്ടി, നമ്മൾ ചെയ്ത് അവസാനിപ്പിച്ചത്. ഇത് ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ വിപുലീകരിച്ച് നടത്താൻ ആഗ്രഹിക്കുന്നത്? ഇത് സ്റ്റാർട്ടപ്പ് മിഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് ഗവൺമെൻറ് തരികയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഈ മെഷീൻ്റെ പാറ്റൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഈ മെഷീൻ തന്നെ വാണിജ്യാടിസ്ഥാനത്ത് നിർമ്മിക്കാൻ താല്പര്യമുണ്ടോ? ഓ, അത് സ്റ്റാർട്ടപ്പ് കിട്ടിയാലേ നമുക്ക് ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഗ്രാൻറ്റ് കിട്ടിയാലേ നമുക്ക് അങ്ങനെ വാണിജ്യാടിസ്ഥാനത്ത് ചെയ്യാൻ പറ്റുള്ളൂ. പറയുമ്പോൾ കൂടുതലും ഭക്ഷ്യയോഗ്യമായ ഫൈബർ അതിൻ്റെ അറ്റത്താണുള്ളത് മുളകിൻ്റെ. അപ്പോൾ പിന്നെ ഇതിൽ ചെറിയ മുളക് ഉണങ്ങി വരും, കം ഡ്രയറാണ്, പൊടി അല്ലാതെ പോകും, നല്ല വൃത്തിയായിട്ട് കിട്ടും മുളക്. ചതച്ച് കിട്ടുമ്പോൾ ഞെട്ടില്ലാതിരിക്കുന്നതാണ് ഏറ്റവും ഗുണകരം. അല്ല, കറികൾ ഉണ്ടാക്കുമ്പോഴൊക്കെ അത് കൂടുതൽ ഗുണം ചെയ്യും. ടേസ്റ്റിനായാലും എത്തിനായാലും നല്ല വൃത്തിയായിരിക്കും കാര്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, കേരളം.